ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫോർ മോംസ്. ഇന്ന് നമ്മുടെ റെസിപ്പി ബ്രെഡ് ലസാനിയാണ്. ബ്രെഡ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ ലസാനിയുടെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഇത് വളരെ ടേസ്റ്റിയാണ്, ഒരു ഷവർമ ടേസ്റ്റ് ഒക്കെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം പാസ്ത വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ആവശ്യത്തിന് വെള്ളം വെച്ചിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിലും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് 1.5 കപ്പ് പാസ്തയാണ് ഞാൻ വേവിച്ചെടുക്കുന്നത്. അത് വേവിച്ചിട്ട് മാറ്റി വെക്കാം. പാസ്ത വേവുന്ന സമയം കൊണ്ട് നമുക്ക് ചിക്കൻ റെഡിയാക്കിയെടുക്കാം. ഞാനിവിടെ ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ചെറിയ ചെറിയ പീസാക്കിയിട്ട് 500 ഗ്രാമോളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും പിന്നെ 1 ടീസ്പൂൺ സോയാ സോസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി പൗഡർ കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊരു 1/2 ലെമൺ ഒന്ന് പിഴിഞ്ഞ് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിനിടയ്ക്ക് നമുക്ക് പാസ്ത വെന്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. വെന്ത് കഴിഞ്ഞാൽ വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്തിട്ട് അത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് സെറ്റാക്കി വെക്കാം. സവാള, ക്യാരറ്റ്, ക്യാപ്സിക്കം, അതേപോലെ ക്യാബേജ്, ഇതൊക്കെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതാണ്. പിന്നെ ബ്രെഡ് ഉണ്ട്, പിന്നെ ചീസ് സ്ലൈസസും അതേപോലെ മൊസറല്ല ചീസും നമുക്ക് ആവശ്യമുണ്ട്. മയോണൈസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് മിക്സിയിലേക്ക് 2 മുട്ടയുടെ വെള്ളയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 3 അല്ലി വെളുത്തുള്ളിയും 2 ടേബിൾ സ്പൂൺ വിനാഗിരിയും കുറച്ച് ഉപ്പും പിന്നെ 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടെ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മയോണൈസിലേക്ക് നമുക്ക് കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സ്, അതായത് വറ്റൽമുളക് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ചില്ലി മയോണൈസ് റെഡിമെയ്ഡ് ആയിട്ടുണ്ടായിരുന്നു, അതുകൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർക്കാൻ പോകുന്നത് ഒറിഗാനോ ആണ്. പിന്നെ കുറച്ച് ഉപ്പും കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ മയോണൈസ് ഉണ്ടാക്കുമ്പോൾ മാറ്റി വെച്ച മുട്ടയുടെ ചുവപ്പുണ്ടല്ലോ, അതിലേക്ക് കുറച്ച് ഉപ്പും 1 നുള്ള് ഉപ്പും പിന്നെ 2 ടേബിൾ സ്പൂൺ നമ്മൾ തയ്യാറാക്കി വെച്ച മയോണൈസ് കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഈ മിക്സ് പാസ്തയായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് പാസ്തയിലേക്ക് ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതുകൂടാതെ 1 ടേബിൾ സ്പൂൺ വീണ്ടും ഞാൻ മയോണൈസ് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് അസംബ്ലി ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ബേക്കിംഗ് ട്രേ ബട്ടർ കൊണ്ട് ഗ്രീസ് ചെയ്തെടുത്തു. അതിനുശേഷം 4 സ്ലൈസ് ബ്രെഡ് വെച്ച് കൊടുത്തു. ബ്രെഡിൻ്റെ 4 സൈഡ്സും കട്ട് ചെയ്തിട്ടാണ് വെച്ച് കൊടുത്തത്. ഇനി ബ്രെഡിൻ്റെ മേലെ നമുക്ക് തയ്യാറാക്കി വെച്ച വൈറ്റ് സോസ് ഉണ്ടല്ലോ, മയോണൈസ് കൊണ്ട് തയ്യാറാക്കി വെച്ച വൈറ്റ് സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. മയോണൈസ് കൊണ്ട് ബ്രെഡ് മുഴുവനായിട്ട് കവർ ചെയ്തെടുക്കണം. അതിൻ്റെ മേലെയായിട്ട് നമുക്ക് അരിഞ്ഞു വെച്ച വെജിറ്റബിൾസും ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച ക്യാപ്സിക്കം, അതേപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച ക്യാരറ്റ്, ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്താലും കുഴപ്പമില്ല, ക്യാബേജ്, സവാള, പിന്നെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ. അടുത്ത ലെയറായിട്ട് പാസ്ത വെച്ച് കൊടുക്കാം. അതിൻ്റെ മേലെ മൊസറല്ല ചീസ് കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. വീണ്ടും നമ്മൾ തയ്യാറാക്കി വെച്ച വൈറ്റ് സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ബ്രെഡ് വെച്ചൊന്ന് കവർ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ആദ്യം ചെയ്ത സ്റ്റെപ്പ് എല്ലാം തന്നെ റിപ്പീറ്റ് ചെയ്യാം. ബ്രെഡിൻ്റെ മേലെ മയോണൈസ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു, അതിൻ്റെ മേലെ പാസ്ത, അതിൻ്റെ മേലെ മൊസറല്ല ചീസും പിന്നെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച വെജിറ്റബിൾസും
അതേപോലെ ഫ്രൈഡ് ചിക്കനും എല്ലാം വെച്ചിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഏറ്റവും ടോപ്പിലായിട്ട് നമുക്ക് ചീസ് സ്ലൈസ് കൊണ്ട് കവർ ചെയ്തെടുക്കാം. കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സ് സ്പ്രെഡ് ചെയ്തെടുക്കാം. ഓവനിൽ 180 ഡിഗ്രിയിൽ 20 മിനിറ്റ്സ് ആണിത് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഓവൺ ഇല്ലാത്തവർക്ക് പാനിലും തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ബ്രെഡ് ലസാനിയ തയ്യാറായി. ഇത് വളരെ എളുപ്പമാണെന്നൊന്നും പറയുന്നില്ല, ഒരുപാട് ഇൻഗ്രീഡിയൻസൊക്കെ വേണം. പക്ഷേ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ഡിഷാണ്. ഇത് ട്രൈ ചെയ്യാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. താങ്ക്സ് ഫോർ വാച്ചിങ്.